വന്നു കഴിഞ്ഞാല് ഭാരത് പെട്രോളിയത്തിന്റെ പമ്പ് ന്യൂമാലിംഗ് റിഫൈനറി എന്നാണ് പറഞ്ഞിട്ടാണ് അറിയിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇന്ത്യൻ ഓയിലിന്റെ പമ്പ് ആസാം പോലെ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ആസാം പോല് നമ്മുടെ ബോലോസിംഗിന്റെ കട കേട്ടോ, ഹഷിമറ. നമസ്കാരം എല്ലാവർക്കും, ന്യൂസ് പള്ളിക്കുന്നതിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എനിക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോ ഉള്ള ആസാം ബോർഡർ പറയും, ഒരു 50 രൂപയെ ബോർഡർ ആയി അവരുടെ പുള്ളേർ 4 മണിക്ക് വന്നു. 4 മണിക്ക് വന്നു കൂടെ സുഖമായിട്ട് കിടന്ന റോഡിലാണ്. അപ്പോൾ അതൊരു കുളിച്ച് നല്ല സൂപ്പർ പമ്പ്, എന്നിട്ട് പമ്പൊക്കെ ലാഭമുണ്ട്. അത് പറഞ്ഞു ഇത്ര ഒരു സിറ്റ് താപം കണ്ടിട്ടില്ല, താപത്തിനുള്ള ബാത്റൂം എല്ലാം സൂക്ഷിക്കും. അപ്പോൾ ഇവിടെ കുളിച്ച് ഡ്രസ്സ് അവളെ ഡ്രസ്സ് ഇടുമ്പോൾ നമ്മൾ നടക്കാം, എന്നെല്ലാം പറഞ്ഞില്ല. ലോഡ് കയറ്റി ഇപ്പോൾ നടക്കാൻ പറ്റില്ല. അപ്പോൾ അത് വലിക്കിട്ട് കുഴപ്പമൊന്നും ഇരിക്കില്ല. കാരണമെന്നാൽ ഈ ബംഗാളിലപ്പോൾ ബോട്ടിലിന് ഒരു ഒരു മണിക്കൂർ സമയമുള്ള പ്രശ്നമായിട്ടൊന്നും ആർമി ആയിരിക്കും കേട്ടോ. ഇതുണ്ടോ പാറ്റേണ സമയം കണ്ടോ? ഇത് 6:10 ആയിട്ടുള്ളൂ. ഇവിടെ വണ്ടി നിൽക്കണു. അപ്പൊ ഇന്നത്തെ യാത്രയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ കൂടെ സ്വാഗതം. എന്റെ വീഡിയോ കാണാൻ നിങ്ങളെല്ലാം നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും സപ്പോർട്ടുകളും ഉണ്ടാകണം. അങ്ങനെ കാലത്ത് തന്നെ പോയിട്ട് ഭംഗിയായിട്ട് കുളിച്ചു. നമ്മുടെ അലക്കാണ്ടായിരുന്ന ഡ്രസ്സ് അലക്കിയിട്ടു, 2 ജോഡി ഡ്രസ്സും ഉണ്ടായിരുന്നു, അതൊക്കെ അലക്കിയിട്ടു. എന്നാൽ നല്ല സൂപ്പർ ധാപ കേട്ടത് ഉണ്ടായിരുന്ന ധാപ അടിപൊളി ധാപയോ? കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടെ വരുമ്പോൾ സ്ഥിരം എത്താം. ഞാൻ സാധാരണ ഇവിടെ വരുമ്പോൾ നമ്മൾ രാത്രി ഒരു 10 മണി 11 മണിക്ക് നമ്മൾ എത്താറ്. അപ്പം നമ്മൾ നേരെ വിട്ടു പോവാണ് ചെയ്യാറ് സാധാരണ. കാരണം അതിൻ്റെ സ്ഥിരം ഒരു ബോർഡറിൽ കൊണ്ട് നിർത്തും. അവിടെ ആ പമ്പ്, അവിടെ ഒരു പമ്പുണ്ട്, ആ പമ്പിൽ കുളിക്കാൻ എല്ലാം സൗകര്യമുണ്ട്. ഇവിടെ കാലത്ത് കുറേ മണിയുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഇവിടെ പുലർച്ചെ എത്തിയപ്പോൾ 4 മണി, അതാണ് ഇവിടെ നിർത്തിയേണ്ട. ഡ്രസ്സൊക്കെ അലക്കി എല്ലാം സെറ്റപ്പൊക്കെ ഇട്ടു. നല്ല അടിപൊളി ഒരു ധാപ കേട്ടോ. ഇവിടെയാണെങ്കിൽ കുളിക്കാനും അല്ല കിടന്ന് വരുന്ന വണ്ടിക്കാർക്കുണ്ട്, കട്ടിൽ പോലെ ഉണ്ട്. അതിന് വണ്ടിക്കാർക്ക് കിടന്നുറങ്ങാനുള്ള സംഭവമാണത്. ഇതാണ് നമ്മൾ കുളിച്ച സ്ഥലം, നല്ല വൃത്തിയുള്ള സ്ഥലമാണ്. 3 ബാത്റൂമുണ്ട്. നമ്മൾ കുളിച്ച സ്ഥലം, ഈ വെള്ളത്തിൽ നിന്ന് കോരി ഇവിടെ ഇട്ട് ഡ്രസ്സ് അലക്കി, ഈ വെള്ളത്തിൽ നിന്ന് കോരി കുളിച്ചു. നല്ല അടിപൊളി സ്ഥലം, കുളിക്കാനൊക്കെ സൗകര്യമുണ്ട്. അപ്പം ഇനി ഇവിടുന്ന് ഒരു ചായ എല്ലാം കുടിച്ചിട്ട് പോട്ടെ. നമ്മൾ ഈ ധാബയിലാണ് കിടന്നുറങ്ങിയത് കേട്ടോ. ധാബയിൽ നിന്ന് വണ്ടി എടുത്ത് പോവാ. ഇവിടെ ഞാൻ വരുമ്പോൾ ഇവിടെ നിറയെ വണ്ടികളായിരുന്നു, വണ്ടികളൊക്കെ പോയി. ഇപ്പം സമയം 6 ആയിരോ. ഇവിടെ നമ്മൾ ഒരു 5:00 5:30 ആകുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലൊരു 7 മണി ആകുമ്പോഴത്തെ പ്രതീതിയാവും. നേരെ വിട്ടുപോവാ. ഞാൻ പ്രകാരം 4 മണി ഇപ്പം ഇവിടെ എത്തി. എന്താ അപ്പം നമുക്ക് കിടന്നിറങ്ങിയാൽ ശ്രീരാംപൂര് സുജിത് ഭായി പറഞ്ഞെങ്കിൽ അങ്ങനെ ഒരു 7 മണി 8 മണിയൊക്കെ ആവും. അപ്പം പിന്നെ അവിടെ ഓടി എത്തുമ്പോഴത്തേക്കും ഒരു 8 മണിയാണ്. പിന്നെ ഉറങ്ങാൻ പറ്റില്ല. പിന്നെ ഇവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങിയിട്ട് കാലത്ത് എടുത്ത് പോകാലോ. പിന്നെ അവിടുന്ന് പോയാലും അഷിമറ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പകലോ ബംഗാളി കൂടെ ഓടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളങ്ങനെ തിരിയണ സ്ഥലം കേട്ടാ. എന്നാ ശ്രീരാംപൂർ എന്ന് പറയാൻ ബോർഡ് കണ്ടാ, ഇവിടുന്ന് റൈറ്റ് ആണ് നമുക്ക് തിരിയണ്ടാ. ഈ വഴി നേരെ പോയാലും നമുക്ക് മറ്റേ വെസ്റ്റ് ബംഗാളിക്ക് പോയാലും നമുക്ക് നാട്ടിലേക്ക് വരാം. നേരെ പോണ വഴിയാണ് ബക്സീർഘട്ട് വഴി. ബക്സീർഘട്ട് നേരെ പോയി കഴിഞ്ഞാൽ നേരെ ആയിരുന്നു നമ്മളൊക്കെ, ഞാനൊക്കെ ഫസ്റ്റ് പറഞ്ഞ സമയത്ത് നമ്മൾ നേരെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ ആരും വണ്ടിക്കാർ ആരും നേരെ പോകണം, എല്ലാം വണ്ടിക്കാർ ഇതിൽ തിരിയണം. കാരണം ഞാൻ പറയാം, നമ്മൾ ഇവിടുന്ന് ഇപ്പം വലത്തോട്ട് തിരിയും. വലത്തോട്ട് നേരെ പോയാലും നമുക്ക് പോകാറുണ്ട്. നേരെ പോയി കഴിഞ്ഞാൽ കുച്ച് ബിഹാർ വഴിക്ക് ഉണ്ടോ. ഇതാണ് ഇവിടെ നമ്മൾ തിരിഞ്ഞു. നമ്മൾ നേരെ പോകാൻ തന്നെ കാരണം എന്താ വെച്ചാൽ നേരെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ലാഭമാണ്. കാരണം വെച്ചാൽ ഒരു 30 കിലോമീറ്റർ ഉള്ള നമുക്ക് ലാഭവും കിട്ടും, ഒരു 2-3 ടോളും നമുക്ക് ലാഭം കിട്ടും. 2 ടോള് കിട്ടും, 3 അല്ല 2 ടോള് നമുക്ക് ലാഭം കിട്ടും. പക്ഷെ ഇപ്പം ആ വഴിക്ക് ആരും വണ്ടിക്കാർ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പിരിവ് ഭയങ്കര കൂടുതലാണ്. ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ബംഗ്ലാദേശിനോട് ചേർന്നാണ് പോണേ. നമുക്ക് ബംഗ്ലാദേശ് കാണാം, അത്ര അടുത്തുകൂടി നമ്മൾ പോകണം ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ. ഇനി നമുക്ക് നേരെ ശ്രീരാംപൂർ. ഇതൊരു പ്രൈവറ്റ് ബസ് കേട്ടോ. നമ്മളിപ്പോൾ ശ്രീരാംപൂർ ലക്ഷ്മിയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബോർഡറിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞാലും ചെറിയ തിരുത്തുണ്ട്. നേരത്തെ പറഞ്ഞു ഞാൻ 50 കിലോമീറ്റർ പറഞ്ഞു. ഇപ്പൊ ബോർഡറിലേക്ക് 50 അല്ല, നമ്മൾ വണ്ടി നിർത്തിയെടുത്തുന്ന 100 കിലോമീറ്റർ താഴെയുണ്ട്. ഒരു 6:45 7 മണി ആയിട്ട് വരുന്നേ ഉള്ളൂ. ഇപ്പൊ തന്നെ ചൂട് തുടങ്ങി. നിങ്ങൾ ഈ പമ്പിനുണ്ട് എൻ ആർ എൽ എന്ന് പറയുമ്പോൾ എൻ ആർ എൽ ന്യൂമാലിംഗ് റിഫൈനറി എന്നാണ് ഇതിനെ പറയുന്നത്. ന്യൂമാലിംഗ് എൻ ആർ എൽ പമ്പാണ്. എൻ ആർ എൽ ഇത് ഭാരത് പെട്രോളിയത്തിന്റെ പമ്പാണത്. ന്യൂമാലിംഗ് കണ്ടാ എൻ ആർ എൽ എന്ന് പറഞ്ഞ പമ്പാണ്. എൻ ആർ എൽ ഇതുണ്ടോ? ഭാരത് പെട്രോളിയം കണ്ടോ? എന്താ ഭാരത് പെട്രോളിയം ഇതുണ്ടോ? നുമാ അയ്യോ വെയിൽ കാരണം ഒന്ന് കാണാം. ഭയങ്കര എൻ ആർ എൽ ഉണ്ടോ? ഇവിടുന്ന് ഇപ്പം ക്ലിയർ ആവുന്നുണ്ട് ഉണ്ടോ? എൻ ആർ എൽ അതായത് ന്യൂമാലിംഗ് റിഫൈനറി എന്നാണ് ഈ പമ്പ്. അതായത് ഈ എൻ ആർ എൽ എന്ന് പറഞ്ഞാൽ ന്യൂമാലിംഗ് റിഫൈനറി. അതായത് ഈ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി നിങ്ങൾ അറിയാം. ഇത് ഞാൻ മുന്നേ എൻ്റെ വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. കാണാത്ത അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. ഈ ന്യൂമാലിംഗ് റിഫൈനറി എന്ന് പറഞ്ഞാൽ ഈ ആസാം, ഈ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ
ഭാരത് പെട്രോളിയത്തിന്റെ പമ്പ് ന്യൂമാലി ഉണ്ടോ? എൻ ആർ എൽ എമർജൻസി സ്റ്റേഷൻ ഉണ്ടോ? ഉണ്ടോ എൻ ആർ എൽ ഉണ്ടോ? അതായത് ഈ മറ്റേ ആസാം ഭാഗങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാല് ഭാരത് പെട്രോളിയത്തിന്റെ പമ്പ് ന്യൂമാലിംഗ് റിഫൈനറി എന്നാണ് പറഞ്ഞിട്ടാണ് അറിയപ്പെടുക. അതേപോലെ തന്നെ ഇന്ത്യൻ ഓയിലിന്റെ പമ്പ് ആസാം ഓയിൽ എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുക. അല്ലോ എൻ ആർ എൽ ഉണ്ടോ ഈ പമ്പ്? ഇവിടെ എൻ ആർ എല്ലിന്റെ പമ്പ് വളരെ കുറവാണ്, നമുക്ക് ഇനി ആസാം ഓയിലിന്റെ പമ്പ് കാണാം. നമ്മളിപ്പോ യാത്ര ചെയ്തോണ്ടിരിക്കുന്നത് ആസാമില് ബോഡോലാൻഡ് എന്ന് പറഞ്ഞ ഭാഗങ്ങളിൽ കൂടെ കേട്ടോ. ഇവിടെ ഈ ബോഡോ വംശജർക്ക് കുറച്ച് സ്വാധീനമുള്ള ഭാഗമാണ്. ഞാൻ അങ്ങോട്ട് പോയപ്പോ എന്റെ വീഡിയോയിൽ പറഞ്ഞു ഇവിടുത്തെ ബസ്സും ഒക്കെ ഞാൻ പ്രൈവറ്റ് കാണിച്ചില്ലേ. ഈ ബോഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് ആദ്യം തീവ്രവാദികളും ബോഡോ തീവ്രവാദികളും നമ്മൾ കേട്ടു. ഇവിടെ ഇടക്കിടക്കിടെ ഇപ്പോ ഈ മോദി സർക്കാർ വരുന്നതിന് മുമ്പ് ഇടക്കിടക്ക് ഇവിടെ പടക്കം പിടിക്കാറുണ്ട് ഇവിടെ. അതേപോലെ തന്നെ ഈ ബോർഡറിൽ പിരിവുണ്ടായിരുന്നു ഇവർക്ക്. ഞാൻ ഉൾഫാ തീവ്രവാദികൾ തെറ്റി പറഞ്ഞാണ്, ബോഡോ തീവ്രവാദികൾക്ക് അടുത്ത് പിരിവുണ്ടായിരുന്നു. ഉൾഫയ്ക്കും ഉണ്ടായിരുന്നു, ബോഡോയ്ക്കും ഉണ്ടായിരുന്നു. ഇവരൊക്കെ രണ്ടാം പോലത്തെ ടീമുകളായിരുന്നു. മിലിട്ടറിയുടെ വണ്ടികൾ നോക്കിയേ വരി വരിയായിട്ട് കൊറേണം പോയിട്ടാ. അപ്പൊ ബോർഡർ എത്താറായി ഒരു വണ്ടി പറഞ്ഞു. ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ സ്ഥിരമാണ്ടോ ഇങ്ങനെ മിലിട്ടറിയുടെ വണ്ടികളൊക്കെ ഇങ്ങനെ വരി വരിയായിട്ട് പോകണ്ടോ? എത്ര വണ്ടി പോണ നോക്കിയേ. കണ്ടമാനം വണ്ടി വരുന്നു. നമ്മളെ ആസാം ബോർഡർ അത്ര ശ്രീരാംപൂർ ബോർഡർ ഓവറായിട്ടാ, അധികം ദൂരം ഇല്ല ബോർഡറിലേക്ക്. ഏ പിന്നാലെ വരുന്ന മാല പോലെ വരണ വണ്ടികള്. നമ്മളങ്ങനെ ആസാം ബോർഡർ ബംഗാളിലേക്ക് കയറാറായിട്ടാ. നമ്മളിപ്പോ ഇവിടുന്ന് ഈ പമ്പിൽ നിന്ന് നമ്മള് ഡീസൽ ഫുള്ളാക്കും. നമ്മൾ വരുമ്പോഴും പോകുമ്പോഴെല്ലാം നിർത്തി ഇവിടെ കുളിക്കാം. നല്ല സൗകര്യമുള്ളൊരു പമ്പാ. ഇവിടുത്തെ ഡീസൽ ഫുള്ളാക്കുന്നതിന്റെ കാരണം എന്താ? ഇവിടെ 86 രൂപ ഡീസലിന് വിലയുള്ളൂ. ബംഗാളില് 92 രൂപയാണ് ബംഗാളില്. ഇനിയിപ്പോ അങ്ങോട്ട് നമ്മളെ ബംഗാൾ കഴിഞ്ഞ് ബീഹാറിലേക്ക് പോകുമ്പോ 95 ആകും. ഒറീസയിലേക്ക് കയറുമ്പോ 99 ആകും. അപ്പൊ വില അങ്ങനെ പോകുന്നതോറും വില കൂടി 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 വരും. അപ്പൊ നമ്മളതാണ് നമ്മൾ ഇവിടുന്ന് ഡീസൽ ഫുള്ളാക്കിട്ട് പോണ. എല്ലാ വണ്ടികളും പോണ പമ്പില് വണ്ടികൾ വരിയാണ്. രണ്ട് സൈഡും വരി, ആ സൈഡും അപ്പുറത്തെ സൈഡും വരികയാണ്, അപ്പുറത്തെ സൈഡും ഉണ്ട്. വണ്ടി വരി നിൽക്കുക, നമ്മുടെ വണ്ടി ലൈൻ പിടിച്ചിട്ടാണ്. പമ്പിൽ ഡീസൽ അടിച്ച് പോകണമെങ്കിൽ ഒരു മണിക്കൂർ എന്തായാലും പിടിക്കും. നമ്മൾ ഒരു മണിക്കൂർ കടന്നാലും കുഴപ്പമില്ല, കാരണം ഈ പമ്പിലൊക്കെ അറിഞ്ഞ് ഇവിടെ അളവ് കറക്റ്റാണ്. പിന്നെ പറ്റിക്കൽസ് ഉള്ളതൊന്നുമില്ല. പിന്നെ കറക്റ്റ് കണക്കും കാര്യങ്ങളും എല്ലാം ആണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഉണ്ടോ കമ്പനി ഓണഡ് പമ്പാണിത്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞു, ഇനി ഇവിടുന്ന് ബംഗാളിലേക്ക് കയറി കഴിഞ്ഞാൽ ബംഗാളിൽ 92 രൂപയാണ് വില. പിന്നെ ബീഹാറിലേക്ക് കയറി കഴിഞ്ഞാൽ 95 ആകും. പിന്നെ ജാർഖണ്ഡൊക്കെ ആ റേറ്റ് തന്നെയാണ്. ഒറീസയിലേക്ക് കയറിയാൽ 90. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന റേറ്റ് കൂടി 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 വരും. അപ്പോൾ ഇവിടുന്ന് മാക്സിമം വണ്ടികൾ ഫുള്ളാക്കും. ചില ഈ ഹിന്ദിക്കാരെ വണ്ടിയൊക്കെ ഇവിടുന്ന് പിടിക്കും. ഇനി ഇവിടെ തന്നെയൊക്കെ കുറവായിരുന്നുണ്ട്. അന്നേരം നമ്മുടെ ഇവിടെ മേഘാലയയിൽ 82 ആയിരുന്നു, ഇവിടെ 86 ആണ്. പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം പറയല്ല, ഈ മറ്റേ ആസാമോയിൻ്റെ ഇത് കാണിക്കാം. ഞാൻ രണ്ട് പമ്പിനോട് നിർത്തിപ്പോഴേ വണ്ടി നിർത്തിപ്പോയി എടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. കാരണം ആ വീഡിയോ എടുക്കാൻ എൻ്റെ പഴയ വീഡിയോയിൽ കേട്ടുണ്ട്, ആസാമോയിൽ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതാണ്ടാ പമ്പിലുണ്ടോ, മണിക്കൂറുകളാണ് വണ്ടിയിൽ വരി നിൽക്കണോടാ. ബേക്കിലും എല്ലാം നിറഞ്ഞാ, ഫ്രണ്ടിലും സൈഡും എല്ലാം വണ്ടി നിറഞ്ഞിടക്കണം. ഈ വരി അങ്ങനെ റോട്ടിലേക്ക് ഉണ്ട് കേട്ടോ, റോട്ടിലേക്ക് ഉണ്ട് വണ്ടി. ഈ വരി ഉണ്ടോ, തോക്കൊക്കെ പിടിച്ചാണ്, സെക്യൂരിറ്റി ഉണ്ടോ, തോക്കൊക്കെ പിടിച്ചിട്ടാണ്. ഇതുണ്ടോ ഇവിടെ ഒക്കെ നമ്മുടെ പുറകിലും വരി ഉണ്ട്. ഇവിടെ രണ്ട് ഇവിടെ ഒരു ദിവസം എത്ര വണ്ടി അടിച്ചു കൊണ്ടോ പറയാം. ഇവർക്ക് തന്നെ കമ്പനിക്ക് തന്നെ 10-12 വണ്ടി ഉണ്ട്. ഇതുണ്ട് ഇവിടുത്തെ റേറ്റ് ആണോ ഡീസൽ? ഇവിടെ 80, ഞാൻ 86, 85-60 ഡീസൽ. വണ്ടികൾ നമ്മുടെ കുറെ എല്ലാം പിടിക്കുന്നുണ്ട്. നമ്മളങ്ങനെ ഡീസൽ അടിച്ചിനി പോവാണ്. ഇവിടുത്തെ പിരിവുകാരാണ് പിരിവുകാര്, എക്സൈസ് എക്സൈസ്. ആർമി ചെല്ലോടെ, ആർമി ആർമി ആ നമുക്ക് മാറില്ലേ പിച്ച പിച്ച ആർമിക്ക് അറിഞ്ഞേ ഗർക്ക സമാന പിച്ച അറിഞ്ഞേ സാർ ആർമി ഗാഡിക്ക് പിച്ചേക്ക ചാർ പഞ്ചാടി ആക പിച്ച പിച്ച ഇത്രയുള്ളൂ. നല്ല പൈസ കൊടുക്കാൻ ഓപ്പ് കൊടുക്കണോ
ഇതായിരുന്നു കേട്ടോ പഴയ ജി എസ് ടി പറയുന്ന മുമ്പുള്ള ചെക്ക് പോസ്റ്റ് കേട്ടോ, ആസാം ചെക്ക് പോസ്റ്റ് ആണത്. നമ്മള് ജി എസ് ടി പറയുന്ന മുമ്പ് ഉള്ള ചെക്ക് പോസ്റ്റ് ആയിരുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ആർ ടി ഒ സെയിൽ ടാക്സ്, ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ആർ ടി ഒ സെയിൽ. റൈറ്റ് സൈഡിൽ കാണുന്നത് ഇത് നമ്മള് ബംഗാളിൽ നിന്ന് വരണ വണ്ടി എടുക്കുന്നത്, ഇത് ബംഗാളിൽ നിന്ന് വരണ വണ്ടി എടുക്കുന്നത്, ഇത് ബംഗാളിലേക്ക് പോകണ വണ്ടി എടുക്കുന്നത്. ആസാം കഴിഞ്ഞു, ഇനി ബംഗാളിലേക്ക് വരാൻ പോകണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്ത്യൻ ഓയിലിന്റെ പമ്പ് ആസാം ഓയിൽ എന്ന് പറഞ്ഞു കണ്ടിട്ടുണ്ടോ? ആസാം ഓയില് ഇത് ആദ്യം വെച്ചാൽ ഒരു 5 വർഷം മുന്നേ വരെ ഇന്ന് നമ്മൾ നേരത്തെ കണ്ട എൻ ആർ എൽ പമ്പും, ഈ എൻ ആർ എൽ പമ്പ് അത് എൻ ആർ എൽ തന്നെയായിരുന്നു ഫുള്ള്. അതേപോലെ തന്നെ ഈ ആസാം ഓയിൽ എന്നുള്ള പമ്പ് ഇന്ത്യൻ ഓയിൽ നിന്ന് എഴുതിയിടത്തും ആസാം ഓയിൽ ആയിരുന്നു. ഇപ്പോൾ 5-6 വർഷമായിട്ടുള്ളൂ ഇത് ആസാം ഓയിൽ നിന്ന്, അല്ല ഇന്ത്യൻ ഓയിലും ആസാം ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. ആദ്യമൊക്കെ കണ്ട മുകളിൽ നോക്കിയ അവിടെ കണ്ടൊരു ഇത് കണ്ടോ, ഉണ്ടോ ആസാം ഓയിൽ ഉണ്ടോ, ആസാം ഓയിൽ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പാണ്. ഞാൻ എൻ്റെ മുന്നത്തെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയാനാണ് കേട്ടോ. ഈ ആസാം ഓയിൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എന്തോ ഒരു സംഭവമാണ്. വെസ്റ്റ് ബംഗാളിലേക്ക് വരും കേട്ടോ, ആടി വരുന്ന ആർമിയിലോട്, ആർമിയിലോട്ട്, ആർമിയിലോട്, ആർമിയിലോടെ, ആർമിയിലോടെ, ആ അപ്പൊ പിച്ച ആദ്മിയെ, ആ ഞാൻ ഗാഡിക്ക് പിച്ച പാഞ്ച് ഗാഡി ആയതോ, ഞാൻ സമാനേ പിച്ച പിച്ച പാഞ്ച് ഗാഡി ആയതോ, ആ കാക്കോ ഒക്കെ ഒക്കെ പാസ് ഭയ്യാ, ആ പിച്ച പാഞ്ച് ഗാഡി ആയതാ. ബംഗാള് വെസ്റ്റ് ബംഗാള് ആർ ടി ചെക്ക് പോസ്റ്റിലേക്ക് കയറും കേട്ടോ, വേബ്രിഡ്ജ് മിലേക്ക്. അപ്പൊ അവിടെ കൊണ്ടുപോയി അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് കാരണം മറ്റേ ബായി വരാൻ വേണ്ടിട്ടേ. അതെ ബായി നമ്മളെ വിളിക്കണം കേട്ടോ, അതിലെ വരാം. നമ്മൾ ഇതിൽ വിളിച്ചപ്പോ ബായി പറയാം കേട്ടോ, ബാ ബൈക്ക് പോകണം നമ്മുടെ സുജിത്ത് ബായി. സുജിത്ത് ബായി വന്നാ കലാവില്ല കേട്ടാ. നമ്മള് വേബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങാം കേട്ടോ, ബായി സ്ലിപ്പം മേടിച്ച് വരുന്നുണ്ട്. എന്നോട് വേബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞാ ഞാൻ വണ്ടി ഇറങ്ങിട്ട് കൂടില്ല കണ്ടോ, അപ്പൊ ഇറങ്ങിട്ടുണ്ടോ. ഇതാണ് ചെക്ക് പോസ്റ്റ് കേട്ടോ, ചെക്ക് പോസ്റ്റ്. ബായി അവിടെ പോയിട്ടുണ്ട്, ചെക്ക് പോസ്റ്റിലേക്ക് മാറ്റാൻ പോയിട്ടുണ്ട്. ബായി ചെക്ക് പോസ്റ്റ് കടന്നു കേട്ടോ, ഞാൻ വണ്ടിയുടെ ഡ്രൈവിൽ നിന്ന് ഇറങ്ങിട്ടും കൂടിയില്ല. ബായി മുന്നിൽ ബൈക്കിൽ വേണ്ട, ഇതാണ് അങ്ങോട്ട് പോണ വണ്ടിയിൽ പോണ ചെക്ക് പോസ്റ്റ് ആണ്. നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങിട്ടാ ഏ നിക്കണം നമ്മുടെ ബായി സുജിത്ത് ബായി. ഇവിടെ വണ്ടിയൊക്കെ അണ്ണൻ വണ്ടി, ടി എം വണ്ടി, എല്ലാ വണ്ടിയും പാസ്സാക്കണ ആളാട്ടാ സുജിത്ത് ബായി. ഇതുണ്ടോ വെയിറ്റ് സ്ലിപ്പ് ഉണ്ടോ, നമ്മുടെ വണ്ടിയുടെ വെയിറ്റ് സ്ലിപ്പാണ്. വെയിറ്റ് സ്ലിപ്പ് എടുത്തോണ്ട് ബായി പാസ്സാക്കി തന്നു, ബായി ബായിയുടെ കാര്യം നോക്കി പോയി. നമുക്കിനി കലാവില്ല. ഞാൻ നേരത്തെ നമ്മളിറങ്ങി പോയോണ്ടല്ലേ ഉമ്മാരെ ഒരു ജാതി ടീമോളാ, അതില്ല ഇതില്ല മറ്റേതില്ല മറച്ചില്ല എന്നൊക്കെ പറഞ്ഞ് കൊള്ളത്തൊള്ള തന്നെ കാശും മേടിക്കും. അപ്പൊ ഇനി പോട്ടെ, പൊട്ടുക്കത്തെ ചൂടന്നേ പറ്റണല്ലേ ഇവിടെ. നമ്മളങ്ങനെ വെസ്റ്റ് ബംഗാളിലേക്ക് കയറിട്ട് നമുക്ക് ആദ്യം കിട്ടിയൊരു സ്ഥലമാണ് ഉള്ളത്. വെസ്റ്റ് ബംഗാളിലേക്ക് കയറി നമുക്ക് ആദ്യം കിട്ടിയൊരു ജംഗ്ഷനാണ് അത്. ചെക്ക് പോസ്റ്റ് കടന്നത് നമ്മളിപ്പോ ഒരു 1 കിലോമീറ്റർ പോകുന്നു. അലിപ്പുർദ്വാർ ഡിസ്ട്രിക്റ്റാണ്, അലിപ്പുർദ്വാർ ഡിസ്ട്രിക്ട്. ഈ കിടക്കണൊക്കെ ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സാണ് കേട്ടോ, ആ നടുക്കിറങ്ങണ വണ്ടി നീല വണ്ടി ഇവിടുത്തെ സ്റ്റേറ്റ് ബസ്സാണ്. ഭയങ്കര ചൂടാണേ. അങ്ങനെ ഇപ്പൊ കുറച്ച് നേരത്തേക്ക് ഇനി ഫോർ ലൈൻ കഴിയാൻ പോകട്ടോ, കുറച്ച് നേരത്തേക്ക് ഫോർ ലൈൻ കഴിഞ്ഞു. ഇത് സിംഗിൾ വഴിയാ, വഴിപ്പണി നടക്കണത് രംഗങ്ങളെ കാണണം. നെൽപ്പാടങ്ങൾ നെൽപ്പാടങ്ങൾ നമ്മുടെ സിംഗിൾ വഴി കൂടെ യാത്ര കേട്ടാ. സിംഗിൾ വഴി ഇവിടെ ചില സ്ഥലത്തൊക്കെ വഴി പോകാൻ നടക്കുന്നുണ്ട്. സിലിക്കുട്ടി ഈ പറഞ്ഞാണ് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്, ഗീതാഞ്ജലി എന്നുണ്ട്, അത് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്, പ്രൈവറ്റ് ബസ്സാണത്. സിംഗിൾ വഴിയാണ് അധികം. ഫോറസ്റ്റ് ആയി, ഫോറസ്റ്റ്, ഫോറസ്റ്റ്. വണ്ടിക്കാരൊക്കെ സൈഡൊക്കെ കയറാം, ഓടിക്കാൻ പറ്റില്ല അമ്മ ചൂടാ.
ഇവിടെ നല്ല ഫോർഷ നല്ല തണുത്ത സൂര്യം ഇറങ്ങിട്ട് ഒരു 4 മണിയാകുമ്പോഴത്ത് പോകാനുള്ള കണക്കു നിൽക്കണം. വണ്ടി ഇവിടെ സൈഡാക്കിന്നേ വയറ്റണ ഒട്ടുക്കത്തെ ചൂട് തന്നെ വെയിലെന്ന് പറഞ്ഞാൽ ഒട്ടുക്കത്തെ വെയിലാണ്. അതൊക്കെ നമ്മുടെ വണ്ടി ഇവിടെ സൈഡാക്കിട്ടിട്ടു. അപ്പൊ നമ്മള് കാശിമല എത്തിട്ടോ, കാശിമല വണ്ടിയിലെല്ലാം ഇവിടെ സൈഡാക്കിട്ടേക്കണം. പിന്നെ ഇവിടുന്ന് ഇപ്പൊ ദാവിന്ന് ഭക്ഷണം കഴിച്ചു. പിന്നെ ഇവിടെ കുറച്ചേരം കിടക്കാനുള്ള കട്ടിലേക്ക് ഉണ്ട്. അപ്പൊ ഇനി ഇവിടെ കുറച്ചേരം ഒരു വണ്ടി കയറാൻ വേറെ കിടക്കണം. ഞാൻ ഇവിടെ കുറച്ചേരം കിടന്നിട്ട് ഇപ്പൊ സമയം ഒരു 2 മണി ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ വെയിൽ മാറും. അപ്പൊ എടുത്ത് പോകാന്നുള്ള കണക്കൂട്ടില്ല. പറ്റുള്ള ഒട്ടുക്കുന്ന വണ്ടിക്കാരെ എല്ലാം ഇവിടെ നിർത്തിട്ടേക്കും. 1-2 മണിക്കുള്ള ഒറ്റ നെറ്റേക്കാട് പോകുന്നുണ്ട്. ഈ കൊറോണയ്ക്ക് മുമ്പ് ഇങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ദാബയിലുണ്ടായിരുന്നു. പിന്നെ കൊറോണ തുടങ്ങിയപ്പോൾ ഈ ദാബയിനൊക്കെ ഈ സൗകര്യങ്ങളൊക്കെ എടുത്തു കളഞ്ഞു. അപ്പോൾ വീണ്ടും ഇപ്പോൾ കൊറോണ ഇറക്കുന്നതായി കഴിഞ്ഞപ്പോൾ വീണ്ടും ഇപ്പോൾ എല്ലാ ദാബുകളിലും ഈ സൗകര്യങ്ങൾ തുടങ്ങിയിട്ട് വരും. അതല്ല ഞങ്ങൾക്ക് നല്ലൊരു നമുക്ക് നല്ലൊരു ഗുണമാണ്. കാരണം അതിൽ ഇങ്ങനെയുള്ള സമയങ്ങളൊക്കെ വന്ന് കിടക്കാനും നല്ല മരമൊക്കെ ഉണ്ട്, സുഖമാണ് കിടന്നു തുടങ്ങാനാണ്. കാരണം മുകളിലൊരു മരമാണ്, മരത്തിൻ്റെ അടിയിൽ സുഖമായിട്ട് കിടക്കാമല്ലോ. വണ്ടിയുടെ കിടക്കുമ്പോൾ സുഖമായിട്ട് കിടന്നിട്ട് ഒരു 4-5 മണിയാകുമ്പോൾ എടുത്ത് പോകാൻ നിൽക്കാം. ഒരു 5 മണിയായി, വെയിലൊക്കെ മാറി. ഇപ്പോൾ വണ്ടി എടുത്ത് പോട്ടെ. ചൂട് മാറിയിട്ട് തന്നാലും ഡോക്ടർക്കത്തെ ചൂടാന്നെ ഭയങ്കര ചൂട്. പോട്ടെ. നമ്മളങ്ങനെ ഇപ്പൊ ഹഷിമറ എന്ന് പറഞ്ഞ സ്ഥലമായിട്ട് ഹഷിമറ ഇവരുടെ എയർഫോഴ്സിന്റെ വലിയൊരു സ്റ്റേഷനൊക്കെ ഉണ്ട് ഹഷിമറ. കാരണമാണ് എയർഫോഴ്സിന്റെ സ്റ്റേഷൻ, എയർഫോഴ്സ് ഇന്ത്യൻ വ്യോമസേന. ഹഷിമറ എയർഫോഴ്സ് സ്റ്റേഷൻ ഇതാണ്. ഹഷിമറ ഗുരുദ്വാര. ഇതാണ് ഗുരുദ്വാര. ഇവിടെ നിർത്തി കുറച്ച് വെള്ളമൊക്കെ പിടിക്കട്ടെ കേട്ടോ. ഇതാണ് ഗുരുദ്വാര സാഹി, ഹഷിമറ ഗുരുദ്വാര. ഇത് എയർഫോഴ്സിന്റെ സ്റ്റേഷൻ. നമ്മുടെ വണ്ടി എടുക്കുന്നത് ഇവിടുന്ന് വെള്ളം പിടിക്കലാണ്. ഇവിടെ തന്നെ വെള്ളം പിടിക്കലാണ് പിടിച്ചിട്ടേ. കൊണ്ടു വന്ന സൂപ്പർ വെള്ളം. ഇതാണ് നമ്മുടെ ബോലോസിന്റെ കട കേട്ടോ, ഹഷിമറ. നല്ല അടിപൊളി തേയില കിട്ടും. നമ്മുടെ വണ്ടിക്കാരെ ഇവിടുന്ന് പറഞ്ഞ വണ്ടിക്കാരെല്ലാം ആളുടെ അടുത്ത് നിന്ന് തേയില മേടിച്ചിട്ട് പോകുള്ളൂ. ഇരിക്കുന്ന മുഴുവൻ അസം തേയിലാണ് കേട്ടോ. അസം തേയിലാണ് ഈ ഇരിക്കുന്ന മുഴുവൻ. ഹലോ. അതുപോലെ ഇവിടെ മദ്യവും കിട്ടും. ഈ കിടക്കണ വണ്ടികൾ മുഴുവൻ പോലോ സിംഗിന്റെ അടുത്ത് നിന്ന് ലോഡ് തരാണ്ട് കിടക്കണ വണ്ടി. ഇവിടെ ആളിട്ട് ഒരു ട്രാൻസ്പോർട്ടർ ഉണ്ടോ? ഈ ടി എം വണ്ടിയൊക്കെ ഇവിടെ നിന്ന് നമ്മുടെ ചായയുടെ ഇലയൊക്കെ മേടിക്കാണ് നിൽക്കണം. ഇതണ്ടോ, ഇതാണ് ബോലോ ട്രാൻസ്പോർട്ട്. ഇപ്പൊ നമ്മൾ ഈ ചായയുടെ ഇല മേടിച്ച് ബൈഡ് എടുത്തതാ. ഇയാളെ മദ്യം കിട്ടുന്ന പറഞ്ഞില്ല. അതിനെന്തെങ്കിലും ഇവിടെ മിലിറ്ററിയുടെ ക്യാമ്പ് ഉണ്ട്. അപ്പൊ മിലിറ്ററി ഓഫീസർമാര് അവർക്ക് കഴിക്കില്ല തൽക്കാരം മദ്യം കൊണ്ട് കൊടുക്കും. നല്ല സൂപ്പർ മതി, അടിപൊളി മദ്യം കിട്ടും ഇവിടെ. ഇവിടെ ഇവിഎം ആളുടെ കടയിൽ മാത്രമല്ല, ഈ ഭാഗത്ത് മുഴുവൻ മദ്യം കിട്ടും. പിന്നെ ഭൂട്ടാൻ ഇവിടെ തൊട്ടടുത്തല്ലേ, ഭൂട്ടാനിന്ന് സാധനം കൊണ്ടുവന്ന് തരും.